ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബെറ്റി ടേക്സ് ബഡ്സ്. ക്രിസ്മസിൻ്റെ സീസണൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പം നമുക്ക് നല്ല ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രൂട്ട് സോക്കിംഗ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രൂട്ട് സോക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സോക്ക് ചെയ്യുമ്പോൾ കുറച്ച് മസാല പൊടിയും കൂടെ നമുക്ക് ഇടേണ്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പൊടിച്ചതെന്നുള്ളത് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണിത്. 20 ഗ്രാമ്പൂം 20 ഏലക്കായും 4 പീസ് പട്ടയുണ്ട്, 1 ജാതിയുടെ കുരുവുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഓവറായിട്ട് ചൂടാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഞാൻ പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പം ഇതും കൂടെ ചേർത്താണ് സോക്ക് ചെയ്യുമ്പോൾ, അപ്പം നല്ല ഒരു മണമൊക്കെ നമ്മുടെ ആ സോക്കിങ്ങിന് കിട്ടും. സോക്കിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് കട്ട് ചെയ്ത് ഒരു ട്രെയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടോ അതെല്ലാം ഈ സോക്കിങ്ങിന് ചേർക്കാം. ഇത് ഞാൻ 1 കപ്പ് ഡ്യൂട്ടി ഫ്യൂട്ടിയാണ് എടുത്തേക്കുന്നത്. മിക്സഡ് കളറ് കിട്ടിയത് കൊണ്ട് ഞാൻ ഒരുമിച്ചെല്ലാം കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ പീലാണ്. ഇഞ്ചി വിളയിച്ചത് അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് റൈസൻസ്, ഗോൾഡൻ റൈസൻസ് ആണ്, സീഡ്ലെസ് ആണ്, അതും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അത്തിപ്പഴം ഫിഗ്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് 1/2 കപ്പുണ്ട്. ഇത് ബ്ലാക്ക് ചെറി കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് റെഡ് ചെറിയാണ്, റെഡ് ചെറിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും 1/2 കപ്പുണ്ട്. ഇത് ഡേറ്റ്സ്, സീഡോടുകൂടിയ ഡേറ്റ്സ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാനപ്പോൾ ആ സീഡെല്ലാം മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കാഡ്ബറി, അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് റൈസൻസ്, അതും സീഡ്ലെസ് ആണ്. നമ്മൾ എടുക്കുമ്പോൾ സീഡ്ലെസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നട്ട്സ് സോക്ക് ചെയ്യുന്നില്ല. നട്ട്സ് ഞാൻ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അന്നേരം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓറഞ്ച് പീൽ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ചേർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ എനിക്ക് ഏകദേശം 1 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇതെല്ലാം ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2-3 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു ബ്ലാക്ക് കറൻറ്റ് ജാമ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് മിക്സഡ് ഫ്രൂട്ട് ജാം വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ജാമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് ജാമ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു 1/4 കപ്പ് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഹണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ജാമും ഹണിയും എല്ലാം നല്ലതായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫ്രൂട്ട്സിലോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പ്ലം കേക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ക്രിസ്മസിന് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് 1 കൊല്ലത്തോളം വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഇത്രയും സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനില്ലെങ്കിൽ കുറഞ്ഞതൊരു മാസമെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന്. നമ്മൾക്കിതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് സോക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഫ്രൂട്ട്സിന് നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ മസാലയുടെ ഒരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത് ഏത് ആൽക്കഹോളിക് കണ്ടൻറ്റിൽ വേണമെങ്കിലും നമുക്കിത് സോക്ക് ചെയ്യാം. റമ്മിലോ ബ്രാൻഡിയിലോ വൈനിലോ സോക്ക് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതിൽ വേണമെങ്കിലും നമുക്ക് സോക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ റെഡ് വൈനിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഗ്ലാസ് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഗ്ലാസിൻ്റെ ജാറ് തന്നെ ആയിരിക്കണം ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നതിന്. അതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാവൂ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുണ്ടായിരിക്കണം. ഇനി ഞാൻ ഈ ഫ്രൂട്ട്സ് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോട്ട് നമ്മൾക്ക് 1 കപ്പ് റെഡ് വൈൻ ചേർത്ത് കൊടുക്കണം. ഇത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ 1 കപ്പ് റെഡ് വൈൻ എടുക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്ത ഫ്രൂട്ട്സിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന വൈന് ഫ്രൂട്ട്സിൽ മൊത്തം ചേരത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന്
യോജിപ്പിച്ച് കൊടുക്കാം. പകരം നമുക്ക് ഫ്രഷ് ജ്യൂസിൽ വേണമെങ്കിലും ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. ഓറഞ്ച് ജ്യൂസിലോ ഗ്രേപ്പ് ജ്യൂസിലോ നമുക്ക് സോക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കരുത്. ജ്യൂസ് പുളിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ആൽക്കഹോളിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും വെളിയിൽ കേടുകൂടാതിരിക്കും. നമുക്കങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനോട് ചേർത്ത് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ക്യാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം. രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളിതൊന്ന് എടുത്ത് കുലുക്കി കൊടുത്താൽ മതി. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് ഞാൻ ഒരു മാസം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അത്രയും സമയമില്ല എങ്കിൽ ഒരു 2 weeks എങ്കിലും കുറഞ്ഞത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൽ ഞാൻ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വളരെ പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.